അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ കേരള യാത്ര ആരംഭിക്കുകയാണ്. എന്നിപ്പോൾ ഞാൻ പറയേണ്ടത്, എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പം 200 വർഷം പഴക്കമുള്ള പഴയ വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത്. ചതുർമുഖ ജൈൻ ടെമ്പിളാണ്. 2015 മിസ്റ്റർ കേരളയുമായിരുന്നു. ഇടാ കുറേ പ്രായമായ ഒരു പാമ്പ് ഉണ്ടായിരുന്നു. അതായത് ജൈൻസ് ഈ ജീവന് വളരെ വില കൽപ്പിക്കുന്ന ഒരു മതഭാവമാണ്. ഇതൊരു കാവ് പോലെയാണ്, ഇതിനുള്ളിൽ പാമ്പുകൾ ഉണ്ട്. മനുഷ്യ, ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ടേ ഇവിടെ ഈ പൂമൂടൽ ചടങ്ങോ അങ്ങനെ എന്തോ ഒരു ചടങ്ങുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ കാവാണ്, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ മലയാൻമാർ മിഷന് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയിൽ എത്തി നിൽക്കുകയാണ്. കേരള കർണാടക ബോർഡറാണ് തൊട്ടു പുറകിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ കേരള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അടുത്തറിയാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ കാസർഗോഡാണ് വടക്കു നിന്ന് ആദ്യം തുടങ്ങാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. വടക്കു നിന്ന് തെക്കോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നമ്മൾ തുടങ്ങി. കാസർഗോഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇന്ന് മുതൽ കണ്ട് കേട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി വരും ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം നിങ്ങൾ എന്താണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകണം. ഇന്നിപ്പം നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് കാസർഗോഡുകാരൻ പ്രശാന്ത്. പ്രശാന്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ഇൻട്രോ നമുക്ക് കേൾക്കാം. 7 ഭാഷകളുടെ 12 നദികളുടെയൊക്കെ ഒരു ജില്ലയാണ് കാസർഗോഡൻ സ്ലാങ്ങിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നിപ്പോൾ ഞാൻ പറയേണ്ടത്, എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതല്ലേ ഒരു പാങ്ങൂല്ലാന്ന്. ഇപ്പം ഈ കൊറോണയും മധു ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര പാങ്ങില്ല, പാങ്ങ ഒട്ടും പാങ്ങില്ല ആ അവസ്ഥയാണ്. അപ്പം കാസർഗോഡൻ സ്ലാങ്, അല്ലെ കാസർഗോഡൻ സ്ലാങ്, നമുക്ക് എന്നാ മലയാളികൾക്ക് 100 മലയാളം എന്ന് പറയുന്ന പോലെ കാസർഗോഡൻ സ്ലാങ്ങാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ കാസർഗോഡൻ സ്ലാങ്ങിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാസർഗോഡിൻ്റെ കാഴ്ചകൾ പ്രത്യേകിച്ച് നമുക്ക് അധികം പരിചയമില്ലാത്തതാണ്. ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മഞ്ചേശ്വരം മുതൽ, നമ്മൾ സാധാരണഗതി രാഷ്ട്രീയക്കാരുടെയൊക്കെ ജാഥ തുടങ്ങുമ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എന്ന് പറയുന്ന പോലെ ഈ തലപ്പാടിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. ഈ തലപ്പാടിയിൽ നിന്ന് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, നമ്മൾ ഉച്ച സമയമാണ്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ഓരോരോ സ്ഥലങ്ങൾ കണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തി പോവുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നമുക്ക് ആദ്യത്തെ പ്ലേസിലേക്ക് പോകാം. നമ്മളിപ്പോൾ മഞ്ചേശ്വരത്താണ് നിൽക്കുന്നത്. പഴയ മഞ്ചേശ്വര ഹൈവേയാണ് ഈ കാണുന്നത്. ഈ പഴയ മഞ്ചേശ്വര ഹൈവേയിൽ പഴയ വ്യാപാര സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ 200 വർഷം പഴക്കമുള്ള പഴയ വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത്. പഴയ രീതിയിലുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ ചെറിയൊരു വിഷ്വൽസ് നമുക്ക് കാണാം. 200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ. മഞ്ചേശ്വരത്തെ നമ്മുടെ ആദ്യത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചതുർമുഖ ജൈൻ ടെമ്പിളാണ്. മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഒരു ജൈന കേന്ദ്രമാണ്. അപ്പം ഇന്നിപ്പം ജൈൻസ് പൊതുവെ കേരളത്തിൽ കുറവാണെങ്കിലും ഒരു കാലത്ത് ഇവിടെയെല്ലാം ജൈൻസിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളരെ പ്രശസ്തമായ മഞ്ചേശ്വരത്തെ ചതുർമുഖ ജൈൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരനായ മനീഷുണ്ട്. മനീഷ് ഒരു മിസ്റ്റർ കേരളയായിരുന്നു. നമുക്ക് മനീഷിനെ പരിചയപ്പെടാം. മനീഷിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇതാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ട സുഹൃത്ത് മനീഷ്. 2014 മിസ്റ്റർ കാസർഗോഡും 2015 മിസ്റ്റർ കേരളയുമായിരുന്നു. നമുക്ക് ബോഡിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ജൈൻ ടെമ്പിളിൻ്റെ ഇവിടുത്തെ ഒരു ചരിത്രം നമുക്ക് എന്താ പ്രധാനമായിട്ടും പറയാനുള്ളത്? ജൈൻ ടെമ്പിളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരില്ല. ഇപ്പോൾ മംഗലാരത്ത് സെറ്റിലായിട്ടുണ്ട്. പിന്നെ പൂജയ്ക്ക് വേണ്ടി ആൾക്കാർ ഒരാളുണ്ട് ബീരിന്ന്. അയാൾ ഈടെ വന്നിട്ട് പൂജ നിത്യം ഒരു 8 മണിയാകുമ്പോൾ
പൂജ ചെയ്യും ഇട. പിന്നെ നവരാത്രി സമയത്ത് 9 ദിവസം നല്ല ഉഗ്രനായ പൂജയാണ് ഇട. ഓ ശരി ശരി. രാവിലെ 8 മണിക്ക് വന്നാലേ എത്ര നേരം വരെ ഉണ്ട് പൂജാ സമയം? 8 മണിന്ന് ഒരു 9 മണി വരെ ഉണ്ടോ? 9 മണി വരെ ഉണ്ട്. ഇവിടെ ജൈൻസിൽ പെട്ട ആൾക്കാർ കൂടുതലായിട്ടുണ്ടോ? ഇപ്പോ ഇല്ല, മുമ്പ് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഓ ശരി ശരി. അപ്പോൾ ഇപ്പോൾ ആൾക്കാരെല്ലാം മംഗലാപുരത്ത് പൊളിച്ച് സെറ്റിൽ ആയിട്ടുണ്ട്. ഓ ശരി ശരി. നമുക്ക് ജൈൻ ടെമ്പിൾ കണ്ടാലോ. ശരി. ഹൊസനഗഡിയിലെ ബങ്കര മഞ്ജേശ്വര ചന്ദ്രനാഥ സ്വാമി ജൈനക്ഷേത്രം കേരളത്തിലെ ഏക ചതുർമുഖ ജൈനക്ഷേത്രമാണ്. 4 വശത്തു നിന്നും ശ്രീകോവിലിൽ പ്രവേശിക്കാം എന്നതാണ് ഇത്തരം ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. 4 വശത്തേക്കും മഹാവീരൻ്റെ 4 വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ബങ്കര രാജാവ് പണികഴിപ്പിച്ച ഈ ബസ്തിയിൽ മുമ്പ് 4 പൂജാരിമാർ ഒരേ സമയം 4 വശത്തു നിന്നും പൂജ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചതുർമുഖ ബസ്തി നമ്മളിവിടെ കാണുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസിൽ കൂടി നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചതുർമുഖ ബസ്തിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. നമുക്കിവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അപ്പോൾ നമ്മൾ ആരും ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ മനീഷിൻ്റെ ഒരു ചരിത്രം പറയും. ഇതെന്താണ്? ഇത് ബലിക്കല്ലോ. ഇത് 8 മണി മുതൽ 8:30 വരെയാണ് നമുക്കിവിടെ പൂജയുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാം, പക്ഷേ ഞങ്ങളിപ്പം അത് അറിഞ്ഞില്ല. നമ്മളിപ്പം വന്നപ്പോൾ തന്നെ സമയം 2:30 ആയി. മനീഷ, ഇതിൻ്റെ ഒരു ചരിത്രം എന്തു പാമ്പുമായിട്ട് ബന്ധപ്പെട്ട്? കാരണം പാർശ്വനാഥൻ്റെ ഒരു ലക്ഷണം തന്നെ, ചിഹ്നം തന്നെ സർപ്പമാണ്. അപ്പോൾ ഈ സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ കേൾക്കുന്നത്? ഇട കുറേ പ്രായമായ ഒരു പാമ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് ഇത് കഴിഞ്ഞു പോയത്. എന്നിട്ട് അതിൻ്റെ ചടങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് ഉപരനായിട്ട്, അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ. അതെ അതെ. ഒരു ആൾക്കാർക്ക് എങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ അതിലേക്കും ചെയ്യാനുണ്ട്. അതെല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്, ഭക്ഷണം, പിന്നെ എനിക്ക് വേണ്ട കാര്യം അതെല്ലാം. അതായത് ജൈൻസ് ഈ ജീവന് വളരെ വില കൽപ്പിക്കുന്ന ഒരു മതഭാവമാണ്. അപ്പോൾ അവർ ഇവിടെ നടന്ന ഈ പാമ്പ് മരണപ്പെട്ടതിനെ തുടർന്ന് ഒരു മനുഷ്യന് ചെയ്യുന്ന പോലത്തെയുള്ള എല്ലാ ചടങ്ങുകളും ഈ പാമ്പിനെ നടത്തി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്തൊരു അതിശയം. പ്രകൃതിയോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവരാണ് ജൈൻസ്. ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാതെ അങ്ങനെ വെക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അഹിംസ ശരിക്കും പ്രചരണം കൊണ്ടുവരുന്നത് ജൈൻസിൻ്റെ പേരിലാണ്. നമുക്കിതിൻ്റെ ഒരു ചുറ്റുമുള്ള ഒരു വിഷ്വൽസ് ഒന്ന് കാണാം. ഇതൊരു കാവ് പോലെയാണ്, ഇതിനുള്ളിൽ പാമ്പുകൾ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം കയറി വന്നപ്പം നമ്മളിവിടെ 1-2 എണ്ണം പോകുന്നതിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടായിരുന്നു. 4 സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. ചതുർമുഖസ്ഥയുടെ 4 സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണല്ലേ? പ്രധാന എൻട്രൻസിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മൾ പ്രവേശനത്തോടെയാണ് വന്നത്. പക്ഷെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾവശം നമുക്ക് കാണാനുള്ള മാർഗമില്ല. ദ്വാരപാലകന്മാരുടെ 2 ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഒരു ബലിക്കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള പൂട്ടുപയോഗിച്ച് പൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഡോറ് ഇവിടെ നിന്ന് ഇങ്ങനെ പൂട്ടിയിരിക്കുകയാണ്. ഇതിനൊരു ഓടാമ്പല് പോലെയുണ്ട്. അത് ഇവിടെ തുറന്നു കഴിയുമ്പോഴാണിത് ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് കോവിൽ എന്ന് പറയുന്ന ഭാഗം. ജൈൻസി തീർത്ഥങ്കരന്മാരെയാണ് ആരാധിക്കുന്നത്. ജൈൻസിന് ഒരിക്കലും ഈശ്വരവിശ്വാസമല്ല, അവർ തീർത്ഥങ്കരന്മാരെയാണ് കൂടുതലായിട്ട് ആരാധിക്കുന്നത്. വളരെ ചുറ്റുമതിലെല്ലാം കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാചീന ക്ഷേത്രമാണിത്. കേരളത്തിൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ ചതുർമുഖ ബസ്തി. ബസതി ബസ്തി എന്നൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്, ജൈൻ ടെമ്പിളിന് പൊതുവേ പറയുക. ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള ദ്വാരപാലകരുടെ ചുവർ ചിത്രത്തിന് 800 വർഷം കൽപ്പിക്കപ്പെടുന്നു. പൂർണ്ണമായും ഇലകൾ കൊണ്ട് ഉള്ളതാണ് ഇതിൻ്റെ ചായം. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ നേർചിത്രങ്ങളിലൊന്നുകൂടിയാണ് മഞ്ചേശ്വരം ചതുർമുഖ ബസ്തി. മനുഷ്യ, ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ടേ ഇവിടെ ഈ പൂമൂടൽ ചടങ്ങോ അങ്ങനെ എന്തോ ഒരു ചടങ്ങുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് പൂ അലങ്കാരം ചെയ്തിട്ട് ആരെങ്കിലും ഭക്തന്മാർ വന്നെങ്കിൽ ഓരോ പേര് പറഞ്ഞിട്ട് പൂജ ചെയ്യുന്നുണ്ട്. ആ പൂജ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പൂ ചെരിങ്ങനെ വീതു, ചില ആൾക്കാർ പൂ നൊറിച്ച് വീതു.
അലങ്കാരം ചെയ്ത എല്ലാ പൂ വീതാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ഇത്. ധാരാളം ആളുകൾ വരുന്നതാണല്ലേ ഇതിൻ്റെ അകത്ത്? നവരാത്രി സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നു. ഓ ഓ, ഇതിൻ്റെ മുമ്പിൽ എന്താണ്? ഇതിൻ്റെ മുമ്പിൽ കാവാണോ? കാവാണ്. കാവിൻ്റെ ഒരു ജസ്റ്റ് വിഷ്വൽസ് നമുക്ക് ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കാവാണ്, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാത്തരം ജീവജാലങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു വിഷ്വൽ കാണാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പാമ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ അത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജെയിൻസും കാവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഈ കാവ് സംസ്കാരം കൊണ്ടുവരുന്നത് ഈ ജെയിൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സർപ്പപൂജയും കാവുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് ഈ ജെയിൻസാണ്. ഇതിൻ്റെ പാരമ്പര്യം തുടങ്ങുന്നത് തന്നെ ജെയിൻസാണ്. അപ്പോൾ ഈ സർപ്പക്കാവിൻ്റെയൊക്കെ നമുക്കിവിടെ കാണാം. പാർശ്വനാഥൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. അപ്പം അതിവിടെ പൂജിക്കുന്നതും അർച്ചന നടത്തുന്നതും ഒക്കെ നമുക്ക് കാണാം. അവിടെ ആ കല്ല് ഒഴുകുന്നതും ഒക്കെ വളരെ പ്രത്യേകതകളാണ്. പുതിയ കാഴ്ചയാണ് ഇവിടെയുള്ള ഈ കല്ലുകൾ. വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുമുണ്ട്. ഇതൊരു കൊടച്ചെത്തിയാണെന്ന് തോന്നുന്നു അല്ലേ? ചെത്തി, കൊടച്ചെത്തി. അത് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതുണ്ടോ? ഇത് അമ്പലത്തിൽ നിന്ന് പൂജ ചെയ്തിട്ട് പുറത്തോട്ട് തീർത്ഥം പോകുന്നതാണ്.